നമസ്കാരം. ഒരിക്കൽ നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ ഉചിതമായ പരിഹാരം നിർദ്ദേശിക്കാൻ തക്ക സവിശേഷ സിദ്ധിയുള്ള ഒരു ഗുരുവിനരികിൽ ആ നാട്ടുകാരനായ ഒരു യുവാവ് എത്തിച്ചേരുകയായി. തൻ്റെ പ്രശ്നങ്ങളെല്ലാം വളരെയേറെ വിശദമായി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവതരിപ്പിച്ചതിന് ശേഷം യുവാവ് ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഇതിനു മുമ്പ് താങ്കളുടെ അടുക്കൽ എൻ്റെ അത്രയും സങ്കീർണമായ പ്രശ്നങ്ങളുമായി ആരും വന്നു കാണാൻ സാധ്യതയില്ല അല്ലേ? ഗുരു ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം അവനോട് പറഞ്ഞു, ഒരു നിമിഷം താങ്കൾ ഇവിടെ തന്നെ എന്നെ ഒന്ന് കാത്തിരിക്കാമോ? അതിനുശേഷം ഗുരു അകത്തേക്ക് പോയി വലിയ ഒരു കടലാസു ചുരുൾ ഒരു പേനയോട് കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ യുവാവിനോട് പറഞ്ഞു, താങ്കൾ ഇപ്പോൾ എന്നോട് പറഞ്ഞത് മുഴുവൻ വള്ളി പുള്ളി വിടാതെ ഈ കടലാസിൽ രേഖപ്പെടുത്തുക. എത്ര സമയം വേണമെങ്കിലും താങ്കൾക്ക് അതിനായി ചെലവഴിക്കാം. യുവാവ് ഏറെ ശ്രദ്ധയോടെ ഒന്നുപോലും മറക്കാതെ പ്രശ്നങ്ങൾ മുഴുവനും ആ കടലാസു ചുരുളിൽ മണിക്കൂറുകളെടുത്ത് എഴുതി പിടിപ്പിച്ചു. അതിനുശേഷം ഗുരുവിനോട് പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താണ് എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം? ഗുരു അവനെ നോക്കി പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, താങ്കൾക്ക് മുമ്പ് ഇതുപോലെ സങ്കീർണമായ പ്രശ്നങ്ങളുമായി വന്ന 22 ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ വിശദമായി എഴുതിയ ചുരുളുകൾ ഈ ആലയത്തിൻ്റെ വടക്കുവശത്തുള്ള ചുവരിൽ പതിപ്പിച്ചു വച്ചിട്ടുണ്ട്. 23-ാമതായി താങ്കൾക്ക് താങ്കളുടെ ചുരുൾ പതിപ്പിക്കാം. അതിനുശേഷം സശ്രദ്ധം സസൂക്ഷ്മം ആ 22 ചുരുളുകളും താങ്കൾ വായിച്ചു നോക്കേണ്ടതാണ്. താങ്കളുടെ പ്രശ്നത്തെക്കാൾ അല്പം ഭേദമായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം താങ്കൾക്ക് തിരഞ്ഞെടുക്കാം, ഗുരു കൂട്ടിച്ചേർത്തു. അതോടെ താങ്കൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് താങ്കൾ വിമുക്തനായിരിക്കും. യുവാവ് ഏറെ സന്തോഷത്തോടും ജിജ്ഞാസയോടും കൂടി വടക്കുപുറത്തെ ചുവരിനടുത്ത് ചെന്നു. 23-ാമതായി തൻ്റെ പ്രശ്നം പതിപ്പിച്ചതിന് ശേഷം ബാക്കി 22 ഒരക്ഷരം പോലും വിടാതെ വായിച്ചു തുടങ്ങി. ഒടുവിൽ മ്ലാനവദനായി തല താഴ്ത്തി സ്വന്തം ചുരുളും കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് ഗുരുവിൻ്റെ അരികിൽ എത്തി. ഗുരുവിൻ്റെ ചോദ്യഭാവത്തോട് യുവാവ് ഇങ്ങനെ പ്രതികരിച്ചു, ഗുരു, എല്ലാ പ്രശ്നങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നമാണ് തമ്മിൽ ഭേദമെന്ന് എനിക്ക് തോന്നി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് നമ്മളെ ഓരോരുത്തരെയും ഈ യുവാവിൽ ദർശിക്കാൻ സാധിക്കാറില്ലേ? സ്വന്തം പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് പലപ്പോഴും മാനസികമായ ഒരു വെച്ചുമാറ്റത്തിന് നാം ആഗ്രഹിക്കാറില്ലേ? അന്യരുടെ പ്രശ്നങ്ങൾ ഇഞ്ചോടിഞ്ചറിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ് അവരുടെ നെഞ്ചിൽ എരിയുന്ന നെരുപ്പോടിൻ്റെ ചൂടിൻ്റെ തീവ്രത നമ്മളുടേതിനേക്കാൾ 10 മടങ്ങ് കൂടുതലാണെന്ന്. പലപ്പോഴും പാദരക്ഷയുടെ പോരായ്മകളെപ്പറ്റി പരാതി പറഞ്ഞ് പാതി വഴിയിൽ സഞ്ചാരം നിർത്തുമ്പോൾ കാലില്ലാത്ത വ്യക്തി നമുക്ക് മുമ്പിലെത്തുന്നതും, ഇരുട്ടിനെ പഴിച്ച് പാതി വഴിയിൽ നിൽക്കുമ്പോൾ ജന്മനാ അന്ധയായ അഥവാ അന്ധനായ വ്യക്തി നമുക്ക് മുമ്പേ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതും നമ്മുടെ മുമ്പിലെ യാഥാർത്ഥ്യങ്ങളല്ലേ? കോടിക്കണക്കിന് രൂപ കടബാധ്യതയുള്ളയാൾ ജീവിച്ച് പിടിച്ചു നിന്ന് പോകുമ്പോൾ ലക്ഷങ്ങൾ മാത്രം കടബാധ്യതയുള്ളയാൾ ജീവൻ ഒടുക്കാൻ ശ്രമിക്കുന്നത് വൈരുദ്ധ്യമായി തോന്നുന്നില്ലേ? ജീവിത പ്രശ്നങ്ങളാൽ വഴിമുട്ടുമ്പോൾ നമുക്കല്പം ഒന്ന് തല താഴ്ത്തിയിരുന്നതിന് ശേഷം ഒന്ന് വഴിമാറി സഞ്ചരിച്ചുകൂടെ? പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. താരതമ്യം ചെയ്യാൻ തുടങ്ങിയാൽ മറ്റുള്ളവരുടെ സങ്കീർണമായ പ്രശ്നങ്ങൾ ത്രാസുകളുടെ തട്ടിൽ താഴ്ന്നു നിൽക്കുന്നത് നമുക്ക് തന്നെ ദർശിക്കാൻ സാധിക്കും. നമുക്ക് ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളോട് അല്പമെങ്കിലും ഒന്ന് പൊരുത്തപ്പെടാൻ ശ്രമിക്കാം. വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു ഗാനത്തിൻ്റെ ഈരടികൾ ഈ സമയം നമ്മൾക്ക് പ്രചോദനം നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മൾ നമ്മുടെ അടുത്തുള്ളവർക്ക് ഒരുപക്ഷെ നമ്മേക്കായാലും തീവ്രതയുള്ള ഒരു പ്രശ്നവുമായി തൊട്ടരികിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഇന്നത്തെ ചിന്തയായി തീരട്ടെ. അതിലേക്ക് നമ്മുടെ മനസ്സ് നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.